റേഷൻ കടകളിൽ ഇ പോസ് മെഷീൻ വഴിയുള്ള റേഷൻ വിതരണം ഇന്നും പല റേഷൻ കടകളിലും തടസ്സപ്പെട്ടു. ഏതാനും ദിവസങ്ങളായി ഇതേ പ്രശ്നം റേഷൻ വിതരണത്തെ ബാധിച്ചിരുന്നു. ഡിസംബർ മാസത്തെ റേഷൻ വിതരണത്തിന് ഏതാനും ദിവസങ്ങൾ കൂടി അനുവദിച്ചില്ലെങ്കിൽ നിരവധി കാർഡുടമകൾക്ക് ഒരു മാസത്തെ റേഷൻ നഷ്ടപ്പെടും. സെർവർ തകരാർ മൂലം റേഷൻ വിതരണം തടസ്സപ്പെടുന്നത് ഏറെക്കാലമായി നേരിടുന്ന പ്രശ്നമാണ്. ഇതൊഴിവാക്കാനായി 7 ജില്ലകളിൽ ഉച്ചവരെയും മറ്റ് 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചിരുന്നു. എറണാകുളം ജില്ലയിൽ ഈ ആഴ്ച ഉച്ചവരെയാണ് കടകൾ തുറന്നത്. എന്നിട്ടും പ്രശ്നപരിഹാരമായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. കുറച്ച് ദിവസങ്ങളായി റേഷൻ വിതരണം പ്രതിസന്ധിയിലാണ്. ഈ മാസത്തെ അവസാനത്തെ ദിവസത്തിലും ഇത് ആവർത്തിച്ചു. 3-4 ദിവസമായി കേരളത്തിലെ റേഷൻ കടകളിൽ റേഷൻ വിതരണം വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവസാന ദിവസമാണ്. ഡിസംബർ മാസം 31-ാം തീയതി 1 മണിക്ക് മുമ്പായി എറണാകുളം ജില്ലയിലെ റേഷൻ കടകളിലെ മുഴുവൻ റേഷൻ കടകളിലും റേഷൻ വിതരണം അവസാനിക്കും. പക്ഷേ ഇന്ന് റേഷൻ വാങ്ങാൻ വന്ന രാവിലെ വന്ന കുറച്ച് പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ഒത്തിരി പേര് അവരുടെ കൈ വെച്ചിട്ട് അവരുടെ വിവരശേഖരണം കറക്റ്റ് ആവാത്തത് മൂലം റേഷൻ വാങ്ങാൻ കഴിഞ്ഞില്ല. ഏറെ നേരം അവർ കാത്തുനിന്നു, പക്ഷേ മെഷീൻ ശരിയായില്ല. കുറേ പേരൊക്കെ തിരിച്ചുപോയി. കുറേ പേരൊക്കെ OTP മുഖാന്തരം റേഷൻ മേടിക്കാൻ ചിലർക്ക് കഴിഞ്ഞു, പക്ഷേ എല്ലാവരും മൊബൈലായിട്ടല്ല വരുന്നത്, അതുകൊണ്ട് അവർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. ഡിസംബർ മാസത്തെ റേഷൻ ലഭിക്കാത്ത ഒട്ടേറെ കാർഡുടമകളുണ്ട്. ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഏതാനും ദിവസം കൂടി കാർഡുടമകൾക്ക് അനുവദിച്ചു നൽകേണ്ടതുണ്ടെന്ന് റേഷൻ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. റേഷൻ വിതരണം സുഗമമാക്കാൻ ഫലപ്രദമായ നടപടികൾ വേണമെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ മാസത്തെ റേഷൻ തൊട്ടടുത്ത മാസം 3-4 ദിവസങ്ങൾ കൂടി കൂട്ടി വിതരണം നടത്താനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ മാസത്തെ റേഷൻ നിരവധി റേഷൻ കാർഡുകൾക്ക് നഷ്ടപ്പെടും. ആ അവസ്ഥ ഉണ്ടാവരുത്. റേഷൻ അവരുടെ അവകാശമാണ്. അതുകൊണ്ട് അവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ റേഷൻ കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന് സംസ്ഥാന വ്യാപകമായി ആവശ്യപ്പെടുവാനുള്ള കാരണം. KCV ന്യൂസ്, കോതമംഗലം.